നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീയായി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവര് സഞ്ജയ് അറസ്റ്റ് ചെയ്തേനെ. അവനെ രക്ഷിക്കാൻ എന്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. മഞ്ജുവിന് ഇതിൽ ഒരു പങ്കും ഉണ്ടായിരുന്നില്ല. അമ്മ അവന്റെ ഒരു ഭാര്യ സ്നേഹം. നീ അത്തേക്ക് വയ്ക്കോ. കറി പോണു. ആ പാവത്തെ അടിക്കേണ്ടിയിരുന്നില്ല അമ്മേ. ഞാൻ സ്റ്റേഷനിലായിരുന്നപ്പോ എന്നെ ഒരു കുഴപ്പമില്ലാതെ അവളെ നോക്കിയത്. ഞാൻ എങ്ങനെ അറിയാനാ? അവനെ അവന്റെ ഭാര്യയെ തല്ലത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഭാനുമേ. അവൾ എന്ത് കൂടോത്രം ചെയ്തിട്ടാണാവോ അവൻ ഇങ്ങനെ അവളുടെ പുറകെ നടക്കുന്നത്? അവനെ അറസ്റ്റ് ചെയ്തിട്ടും അവളെ അവൻ ന്യായീകരിക്കുന്ന കണ്ടില്ലേ? ഇങ്ങനെ പോയ ഭാനുമേ സ്വപ്ന ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മഞ്ജുവിന് അധിക സമയമൊന്നും വേണ്ടി വരില്ല. അമ്മ നിന്നെ അടിക്കാൻ പാടില്ലായിരുന്നു. സ്റ്റേഷനിൽ വെച്ച് എന്താ സംഭവിച്ചെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. നീ എന്നെ അറസ്റ്റ് ചെയ്തു എന്ന് അമ്മ വിചാരിച്ചിരിക്കുന്നത് നീ ഒന്നും മനസ്സിൽ വെക്കരുത്. അമ്മ എന്നെ അടിച്ചതില് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. ഞാൻ ഗിരിയേട്ടൻ്റെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് തന്നെയാ കാണുന്നത്. ഒരു കുടുംബമാകുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. എനിക്കത് ആ രീതിയിൽ കാണാൻ ഇഷ്ടം. അമ്മ ചെയ്തതല്ല ഗിരിയേട്ടൻ ചെയ്തതില്ല എനിക്ക് വിഷമം. ഗിരിയേട്ടൻ സഞ്ജയെ രക്ഷിച്ചതുകൊണ്ട് എനിക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിയോ? ഡിപ്പാർട്ട്മെന്റിലെ പലരും ഇപ്പൊ എന്നെ കാണുന്നത് ഒരു ഒറ്റുകാരിയായിട്ടാ. ലാബിലേക്ക് അയച്ച മയക്കുമരുന്ന് മാറ്റിയത് ഞാനാണെന്ന് അവരുടെ വിശ്വാസം. ഈ കേസിന്റെ പേരില് എന്റെ അച്ഛന്റെ പേര് വരെ വലിച്ചഴിക്കപ്പെട്ടു. ഇത് ഗിരിയേട്ടൻ എന്നോട് മാത്രം ചെയ്ത തെറ്റല്ല, ഈ നാടിനോട് ചെയ്ത തെറ്റാ. ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് മയക്കുമരുന്ന് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ വണ്ടി തടഞ്ഞു പരിശോധിച്ച് മയക്കുമരുന്ന് കണ്ടുപിടിച്ചത് ഞാൻ തന്നെയാ. ലാബിലെത്തിയ മയക്കുമരുന്ന് മൈദാപ്പൊടി ആയത് എങ്ങനെയാണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഊഹം മാത്രമല്ലേ ഉള്ളൂ, തെളിവൊന്നുമില്ലല്ലോ. ഓ, അപ്പൊ അതാണ് ഗിരിയേട്ടന്റെ ചിന്ത. തെളിവൊന്നും ബാക്കി വെച്ചില്ലെങ്കിൽ എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യാം. ഒരാളെ കൊന്നാ പോലും തെറ്റില്ല അല്ലേ? അല്ല മഞ്ജു, ഞാൻ ഉദ്ദേശിച്ചത്. ഗിരിയേട്ടൻ ഉദ്ദേശിച്ചത് എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം ഗിരിയേട്ടൻ മനസ്സിലാക്കണം, ഗോപാൽജിയോട് ഗിരിയേട്ടനുള്ളത് അന്ധമായ വിശ്വാസമാണ്. അത് ഗിരിയേട്ടന്റെ ഈ കുടുംബത്തിന്റെ നല്ലതിനല്ല. സഞ്ജയ് തെറ്റുകാരനാണെന്ന് അറിഞ്ഞിട്ടും ഗിരിയേട്ടൻ അവനെ സഹായിച്ചത് അവൻ ഗോപാൽജിയുടെ മകനായതുകൊണ്ട് മാത്രമല്ലേ? അവന് വേണ്ടി ഒരു തെറ്റും ചെയ്യാത്ത ഗിരിയേട്ടൻ ലോക്കപ്പ് കിടക്കാൻ പോലും തയ്യാറായി. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടും ഗിരിയേട്ടൻ കുറ്റസമ്മതം മാറ്റി പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? ഗിരിയേട്ടൻ എന്നെക്കാളും വിശ്വാസം ആ സഞ്ജയ് ആണെന്നല്ലേ? മഞ്ജു, എനിക്ക് നിന്നെ വിശ്വാസമാണ്. എനിക്ക് ഈ കേസിൽ നിന്ന് ഊരി പോരാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാ ഞാൻ കുറ്റസമ്മതം നടത്തിയത്. ഞാൻ തെളിവ് നശിപ്പിച്ചിട്ടാണ് സ്റ്റേഷനിലേക്ക് വന്നതെന്ന് എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ലല്ലോ. നീ പോലീസല്ലേ? ആ ലോക്കപ്പ് കയറിയപ്പോഴ് എനിക്കത് എന്തുമാത്രം ബുദ്ധിമുട്ടുള്ളതാണെന്ന് മനസ്സിലായത്. അച്ഛന്റെ ഓർമ്മകൾ എന്നെ വേട്ടയാടുകയായിരുന്നു. നീ ഇല്ലായിരുന്നെങ്കിൽ ആ സെല്ലിനകത്ത് ഒരു നിമിഷം പോലും എനിക്ക് കഴിയാൻ പറ്റില്ലായിരുന്നു. ഇത്രയും ബുദ്ധിമുട്ട് തോന്നുന്ന ഒരാളാണോ മയക്കുമരുന്ന് കേസിൽ കുറ്റസമ്മതം നടത്തിയത്? ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഇത് കേസാവുമായിരുന്നെങ്കിൽ ഗോപാൽജിയോ കുടുംബോ ഗിരിയേട്ടനെ തിരിഞ്ഞു നോക്കില്ലായിരുന്നു. ഗിരിയേട്ടനാണ് മയക്കുമരുന്ന് കടത്തിയതെന്ന് ഗോപാൽജി എല്ലാവരെയും പറഞ്ഞങ്ങ് വിശ്വസിപ്പിച്ചേനെ. മതി, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം.
ഗിരിയേട്ടാ, ഇങ്ങനെ ഉത്തരം കിട്ടാതെ വരുമ്പോ ഓടി ഒളിക്കരുത്. എന്റെ അടുത്ത് നിന്ന് ഗിരിയേട്ടൻ ഓടി ഒളിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷേ സഞ്ജയ് ചെയ്യാൻ പോകുന്ന കുറ്റങ്ങളിൽ നിന്നും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഞാൻ അവളെ അടിച്ചത് തെറ്റായിപ്പോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും ഗിരിയുടെ മുമ്പില് കുറ്റക്കാരിയായില്ലേ. അവളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്ന് ബാനുമ്മ എങ്ങനെ അറിയാനാ? ബാനുമ്മ സ്റ്റേഷനിലുണ്ടായിരുന്നോ? ഞാനും എല്ലാവരെ പോലും വിചാരിച്ചതേ മഞ്ജു ഗിരിയെ അറസ്റ്റ് ചെയ്തു എന്ന് തന്നെയാ. സഞ്ജയനെ പോലെ ഒരു തലതെർച്ചവനു വേണ്ടിട്ട് ഗിരി ഇങ്ങനെ കുറ്റസമ്മതം ചെയ്യുന്ന നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? ഗിരി പറഞ്ഞത് മഞ്ജു അവനെ ലോക്കപ്പിൽ നന്നായി നോക്കിയെന്നാ. ഇതാണ് ഞാൻ പറഞ്ഞത്, അവക്ക് കാഞ്ഞ ബുദ്ധിയാന്ന്. നമ്മളെല്ലാരും അവൾ ഗിരിയോട് മോശമായിട്ട് പെരുമാറുമെന്ന് പ്രതീക്ഷിക്കുമെന്ന് അവക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവൾ ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഗിരിയോട് നന്നായി പെരുമാറി അവന്റെ മുന്നിൽ നല്ല പിള്ളച്ചമഞ്ഞു. സ്റ്റേഷനിൽ വച്ചിട്ട് അവൻ മോശ അനുഭവങ്ങളൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് പോലീസുകാരെല്ലാം മോശക്കാരല്ലെന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. പോലീസുകാരെ കണ്ട രക്തം തിളയ്ക്കുന്ന ഗിരിയിൽ നിന്നും ഈ അവസ്ഥയിലേക്ക് അവനെ മഞ്ജു എത്തിച്ചില്ലേ? അത് അവളുടെ മിടുക്കാണ്. ബാനുമ്മയാണ് അവന്റെ ലോകം എന്ന് പറഞ്ഞു നടന്നിരുന്ന ചെക്കനായിരുന്നില്ലേ? ഇപ്പൊ അവൻ എന്തൊക്കെ കാര്യങ്ങൾ ബാനുമ്മ പറയുന്നതിനോട് എതിർക്കുന്നുണ്ട്? ചില വിഷയങ്ങളിൽ അവൻ തുറന്നു പറയുന്നില്ലെങ്കിലും ബാനുമ്മയോട് അവന് എതിരഭിപ്രായം ഉണ്ട്. ഇതെല്ലാം ഉണ്ടാവാൻ കാരണം ആ മഞ്ജുവാണ്. അവളിങ്ങനെ പാവത്തെ പോലെ അഭിനയിച്ച് നടന്ന് അവന് മാറ്റിയെടുക്കാണ് ബാനുമ്മ. അവള് ഗിരിയോട് പറഞ്ഞു കൊടുക്കുന്ന കഥകളിലെ നമ്മളാണ് വില്ലത്തിമാർ. അതാണ് അവനിപ്പോ നമ്മള് പറയുന്നതിനോടൊന്നും യോജിക്കാൻ കഴിയാത്തത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത്? എന്റെ മകൻ ഞങ്ങളുടെ ശത്രുവിന്റെ മകളെ വിവാഹം കഴിച്ചത് എനിക്കൊട്ടും ഇഷ്ടമായില്ല. എന്നിട്ടും ഈ കുടുംബത്തിന്റെ ഭാഗമാവാൻ ഞാൻ അവൾക്കൊരു അവസരം കൊടുത്തു. ആ ജോലി രാജിവെക്കാൻ മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. ഒരു കസ്റ്റഡി മരണം സംഭവിച്ച വീട്ടുകാർക്ക് പോലീസ് യൂണിഫോം കണ്ടാലുണ്ടാവുന്ന സ്വാഭാവികമായ വെറുപ്പ് എനിക്കുണ്ട്. അതിന് എന്നെ കുറ്റം പറയാൻ പറ്റുമോ? എന്റെ ഭാഗത്തുനിന്നൊന്ന് ചിന്തിച്ചാ ഗിരിക്കെല്ലാം മനസ്സിലാവും. അതിനിപ്പോ ബാനുമ്മയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ അവളവനെ സമ്മതിച്ചിട്ട് വേണ്ടേ? നമ്മൾ ഇത്രയും കാലം കരുതിയതേ മഞ്ജു ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് നടന്നെന്നാണ്. പക്ഷേ അവളെ നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കളികളാ കളിക്കുന്നത്. അങ്ങനെ ശങ്കരേട്ടന്റെ വീട്ടിലെ നിയന്ത്രണം വൈകാതെ ഒരു പോലീസുകാരിയുടെ കൈകളിൽ എത്തും. അതിന് ഈ ഭാനുമതി മരിക്കണം. എന്റെ വീടും മകനും കൈവിട്ടു പോവാതെ നോക്കാൻ എനിക്കറിയാം. അതിന് എതിരെ നിൽക്കുന്നത് ഏത് പോലീസുകാരി ആയാലും എനിക്ക് പുല്ലാണ്. ഈ വാശി തന്നെ ഉറച്ചു നിന്നാ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഭാനുമ്മേ പിടിച്ചു നിൽക്കാനല്ല, അവളെ തകർക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. ഓ
നീ എന്തേ കാണിച്ചു കൊടുത്തത്? വല്ല ബോധമുണ്ടോ? ഇവന് വേണ്ടി കണ്ണും പൂട്ടി ഇറങ്ങി തിരിച്ചപ്പോഴാ എനിക്ക് ബോധമില്ലാതായത്. ഇപ്പൊ അങ്ങനെയല്ല, ഇവനെ കുറിച്ച് വ്യക്തമായ ധാരണ എനിക്ക് കിട്ടി. നീ വെറുതെ നിന്റെ ഭാര്യ പറയുന്നത് കേട്ട് എന്റെ അടുത്ത് ചാടിക്കരിക്കാൻ വരരുത്.